എന്റെ പേര് അരുൺലി എന്നാണ്. പറഞ്ഞ പോലെ ഐ ജി എൻ ഡിയില് പ്രസം MBA പഠിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറൽ MBA ആണ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും പോലെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം 4 മാസത്തോളം ജോലി ചെയ്യും, ഒരു NGO വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്നെ കോച്ചിങ്ങിന് ചെയ്യുകയും ശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തത്. പ്രധാനമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫീസ് കുറഞ്ഞിട്ടുള്ള, എക്കണോമിക്കലി ഫീസ് കൂടെ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ. അത് ഏകദേശം MBAക്ക് ഏറ്റവും തന്നെ ഫീസ് കുറവ് എന്ന് തന്നെ പറയാം. എൻ്റെ അറിവിൽ ഏറ്റവും കുറവാണ്. ഏകദേശം 3,500 രൂപ മാത്രമാണ് നമ്മളുടെ സെം ഫീസ് ആയിട്ട് വരിക. പിന്നെയുള്ളത് ഈ ഫീസ് കുറവാണ് എങ്കിലും അതിനനുസരിച്ച് ക്വാളിറ്റിയിലൊന്നും ഒരു കുറവില്ല. പഠിപ്പിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഫാക്കൽറ്റീസിന്റെ കാര്യത്തിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസിൽ കുറവില്ല. എന്ന് മാത്രമല്ല ക്വാളിറ്റിയിലും ഒരു കുറവില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് ഉള്ള എല്ലാ ക്വാളിറ്റിയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പ്രത്യേകിച്ച് MBA ഡിപ്പാർട്ട്മെന്റ്, ഞാൻ MBA ആയതുകൊണ്ട് എനിക്ക് അതേപ്പറ്റി ആയിരിക്കും കൂടുതൽ പറയാൻ കഴിയുക. പ്രത്യേകിച്ച് MBA ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും സ്റ്റുഡൻസ് തമ്മിലും ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലും നമ്മളെ പ്രൊഫസേഴ്സും നമ്മളായിട്ട് തമ്മിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഇതുവരെ. എങ്ങനെയാണ് മുൻപോട്ടുള്ള സീനിയേഴ്സിൽ നിന്നും അങ്ങനെ തന്നെയാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ആഴ്ച 2 ദിവസം 3 ദിവസം ക്ലാസ് നടക്കുമ്പോൾ ബാക്കി സ്വന്തമായിട്ട് റെഫറി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് റെഗുലർ ആയിട്ട് ക്ലാസ് നടക്കും. ചില ടീച്ചേഴ്സ് എത്രത്തോളം ശരിയാണോ എത്ര പോസിറ്റീവ് ആണോ എന്ന് അറിയത്തില്ല, അവർ നോട്ട് പോലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. പൊതുവെ നമ്മൾ വായിക്കുക, സ്വന്തമായിട്ട് റെഫർ ചെയ്യുക, ലെക്ചറിംഗ് നോട്ട് എഴുതിയെടുക്കുക, ശേഷം സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണല്ലോ. പകരം ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം പോലും ഉണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളെപ്പറ്റി കൺസേൺഡ് ആണ് എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം, നമുക്കവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്, ബേസിക് ആയിട്ടുള്ള സിലബസ് ആണ്. ഒരു ഭീകരമായിട്ട് കടുകട്ടിയായിട്ടുള്ള ഒരു സിലബസ് കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാസ്സാകാം എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആണ്. എന്താ പറയുക, ഇൻഡെപ്ത് സ്റ്റഡീസ് അത്തരം കാര്യങ്ങൾ ഒരു പരിധി വിട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നുള്ളത് യൂണിവേഴ്സിറ്റി മൊത്തം വൈഫൈ കണക്ഷൻ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ, അത് ഇൻഫ്രാസ്ട്രക്ചറിന് കീഴിൽ വരും. മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ഉണ്ട്, ബിൽഡിങ്ങുകൾ, സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനങ്ങൾ, ലൈബ്രറി, ഹോസ്റ്റലുകൾ, വൈഫൈ കണക്ഷൻസ്, ഇത്തരം കാര്യങ്ങളുണ്ട്. ഏകദേശം എല്ലാവർക്കും തന്നെ ഹോസ്റ്റൽ കിട്ടും, 1-2% ഒഴിച്ച്. അത് ഇത്രയും കാലം ഡിസ്റ്റൻസിന്റെ ബേസിലായിരുന്നു. ഈ ഞങ്ങൾ ജോയിൻ ചെയ്തോടം തൊട്ട് അത് സ്റ്റേറ്റിന് റിസർവേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് 1-2% പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഏകദേശം നല്ല രീതിയിൽ മലയാളി സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 300+ മലയാളികൾ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകം പറയാതിരിക്കാൻ പറ്റുമല്ലോ. പോണ്ടിച്ചേരി കഴിഞ്ഞാൽ എനിക്കറിയാം എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ടെന്ന്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ മലയാളി സ്റ്റുഡൻസ് എത്രത്തോളം ഉള്ളത് ഇവിടെ തന്നെയാണ് എന്ന് പറയാൻ കഴിയും. പിന്നുള്ളത്, നമ്മൾ നാട്ടിൽ പഠിച്ചതിന് ശേഷം ഇത്തരം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ കൾച്ചറൽ ആയിട്ടുള്ളത്, ഫുഡ്, ലാംഗ്വേജ്, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഭീകരമാണ്. എക്സ്പോഷർ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളൊരു പ്രായത്തിൽ ഭീകരമാണല്ലോ. പ്രത്യേകിച്ച് നമ്മളിനി ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക, ആളുകളെ പരിചയപ്പെടുക, ലാംഗ്വേജ് മനസ്സിലാക്കുക, അവർ കൾച്ചർ മനസ്സിലാക്കുക. നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നതും എന്നാൽ കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കൾച്ചറലായിട്ട് അവർ പുലർത്തി വരിക. ലാംഗ്വേജ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് മാത്രം ഹിന്ദി മനസ്സിലാക്കാനുള്ള ശേഷി മാത്രമുള്ളൂ. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഇൻബിൽറ്റ് ആയിട്ട് മലയാളികൾക്കുള്ള, എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കെങ്കിലും മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ള എല്ലാവർക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ലാംഗ്വേജിനുള്ള ഭയം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജിനുള്ള ഭയം ഏകദേശം മാറും. കോൺഫിഡൻസോട് സംസാരിക്കാനും ഇടപഴകാനും പഠിക്കും. അതിനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പിന്നെ പറഞ്ഞ ഫുഡ്, നമ്മൾ നമ്മളുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് വരുന്നതിന് പകരമായിട്ട് നമുക്ക് ഒരു അന്യ സംസ്കാരത്തു നിന്നുള്ള കൾച്ചറിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും കഴിയും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓൾറെഡി ഞാൻ ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾക്ക് പ്രസന്റേഷൻ അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് MBA ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രസന്റേഷനുള്ള സാധനങ്ങൾ, അസൈൻമെന്റ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും നമ്മുടെ പ്രസന്റേഷൻ സ്കിൽസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, അതിൽ സംശയമില്ല. പിന്നെ നമ്മുടെ ക്യാമ്പസ് എക്കോ ഫ്രണ്ട്ലി ആണ്, നല്ല രീതിയിൽ നല്ല നല്ല കാലാവസ്ഥയാണ് എന്ന് തന്നെ പറയാം. പിന്നെ എൻവയോൺമെന്റലി പ്യുവർ ആണ്, എയർ ഒക്കെ പ്യുവർ ആണ്.
നല്ല എന്താ സുഖശീതളിമ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. നല്ല 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 രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, എന്നാൽ നോർത്ത് ഇന്ത്യൻസിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള വൃത്തി കുറവിച്ച ബാക്കി സുന്ദരമായിട്ടുള്ള ക്യാമ്പസും യൂണിവേഴ്സിറ്റികളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻക്ലൂഡിംഗ്, നിങ്ങൾ നമുക്കെല്ലാവർക്കും മറ്റേ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ. വളരെ സുന്ദരമായിട്ടുള്ള ക്യാമ്പസ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ എനിക്കറിയത്തില്ല അത് പ്രോൺസും കോൺസ് ആണോ എന്ന്, ബട്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ അനുഭവപ്പെട്ടിട്ടുള്ളത് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ചിലപ്പോൾ വ്യക്തികൾ വെച്ച് അത് മാറാൻ സാധ്യതയുണ്ട്, പക്ഷേ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല. ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. ഇവിടെ നിന്ന് ഏകദേശം മധ്യപ്രദേശിൽ നമ്മൾ 3 ദിവസത്തോളം യാത്ര വരും. അത് കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവ് എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലെ സ്പേസിൽ നിന്ന് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ബോർഡറിലായതുകൊണ്ട് തന്നെ ഈ ഛത്തീസ്ഗഡിലെ പെൻഡ്ര എന്ന റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല. യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും നല്ല രീതിയിൽ, യൂണിവേഴ്സിറ്റി പേര് തന്നെ ഇന്ദിരാ ഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആണ്. അതൊരു ട്രൈബൽ ബെൽറ്റിലാണ് സ്ഥിതി ചെയ്യുക, ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് അതിൻ്റെതായ സൗകര്യക്കുറവുകളുണ്ട്. ഒരു ടൗൺഷിപ്പ് അടുത്തില്ല, ഇത് പ്രശ്നമാണ്. പിന്നെ അവിടെ നിന്ന് പെൺഡ്രൈവിൽ നിന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിന് വെറും 3000 രൂപ മാത്രമാണ് നമുക്ക് പെർ ഇയർ അടയ്ക്കേണ്ടതായിട്ട് വരിക. നമ്മളുടെ സെം ഫീ മാത്രമല്ല ഹോസ്റ്റൽ ഫീസും നല്ല രീതിയിൽ കുറഞ്ഞ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് ഫീസ് കുറയുന്നതനുസരിച്ച് നിലവാരം കുറയുന്ന ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. നല്ല നിലവാരത്തിൽ തന്നെയാണ് ഉള്ളത്, നല്ല രീതിയിലുണ്ട്. 4 പേർ ഇപ്പം 3 പേരുള്ളത് ഹോസ്റ്റലിൽ, 4 പേരോളമാണ്. ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഹോസ്റ്റലിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇത് റൂറൽ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ കിട്ടിയില്ല എങ്കിൽ അവിടെ പിടിച്ചു കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുറമേ റൂം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തവണ പലരും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെന്റ് ആദ്യ സമയത്ത് ഹോസ്റ്റൽ അലോട്ട് ചെയ്തിരുന്നില്ല. ആ സമയത്ത് നല്ല രീതി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഡയറക്റ്റ് ആയിട്ട് പുറമേ റൂം കിട്ടുക എന്ന് പറയുന്നത് നല്ല രീതി ബുദ്ധിമുട്ടാണ്. പിന്നെ ലൈബ്രറി ടൈം 6 തൊട്ട് 6 മണി വരെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ സെക്യൂരിറ്റിയെ കഴിഞ്ഞാണ്, ട്രൈബൽ ബെൽറ്റിലാണെന്ന് പറഞ്ഞു. ആളുകളും ട്രൈബൽസ്, കൂടുതൽ ട്രൈബൽസ് ആണ്. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ ആകെ ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഉള്ളതുപോലെ തന്നെ നിശ്ചിത ശതമാനം മാത്രമേ അനുവദിച്ചിരിക്കുന്ന കോട്ടം മാത്രമേ ട്രൈബൽസ് ഉള്ളൂ. ബാക്കി അത്തരത്തിലുള്ള ഒരു ട്രൈബൽസിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. ട്രൈബൽ സ്കൂൾ കാര്യങ്ങൾ വെച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് ഡിഗ്രി പി ജി സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ ലൈബ്രറി ടൈം 6 തൊട്ട് 6 വരെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതത്ര അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ 24 മണിക്കൂർ ലൈബ്രറി പ്രതീക്ഷിച്ചതിന് ശേഷം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അത് 6 മണിയോട് കൂടി ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പിന്നെയുള്ളത് ഗേൾസിന് 6 ആകുമ്പം ഹോസ്റ്റലിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ബാക്കി എല്ലാ സമയത്തും ബോയ്സിനെ പോലെ എൻജോയ് ചെയ്യാം. 6 ആകുമ്പോൾ അവരെ സേഫ്റ്റി കരുതി ആവണം, ട്രൈബൽ ബെൽറ്റ് ആയതുകൊണ്ടും ആവണം. 6 ആകുമ്പം അവർക്ക് അകത്ത് കയറേണ്ടതായിട്ടുണ്ട്, ഹോസ്റ്റലിന് അകത്ത് കയറേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിലെല്ലാം പുറമേക്ക് ബാക്കി എല്ലാവരെയും പോലെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ബട്ട് 6 ആകുമ്പം പൊതുവേ നമ്മളുടെ മധ്യ ഇന്ത്യ പ്രദേശത്തായതുകൊണ്ടാവണം, പിന്നെ ട്രൈബൽ ബെൽറ്റിലായതുകൊണ്ടാവണം, ബാക്കി യൂണിവേഴ്സിറ്റിന് വിഭിന്നമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിന് വിഭിന്നമായിട്ട് 24 മണിക്കൂർ അല്ല, ഒരു 6 ആകുമ്പം ലേഡീസിന് കയറണം. ബോയ്സിനും ഒരു 10 മണി കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് എവിടെ കണ്ടാലും എവിടെ പോവുകയാണ് എന്നൊക്കെ ചോദിക്കും, റീസൺ ബോധിപ്പിച്ചാൽ മതി. പക്ഷേ സെക്യൂരിറ്റി കരുതിയാണ്, ട്രൈബൽ ബെൽറ്റ് ആയതുകൊണ്ടും ആകണം. പിന്നെയുള്ള കാര്യം, പ്ലേസ്മെന്റ്സിൽ ഒരു പരിധിവിട്ട് ആക്റ്റീവ് അല്ല എന്ന് പറയും. പൂർണ്ണമായിട്ട് അങ്ങനെ പറഞ്ഞുകൂടാ, പ്ലേസ്മെന്റ് അവർ നമുക്ക് വേണമെങ്കിൽ ചെയ്തു തരും, പക്ഷെ ആരും അത് ചൂസ് ചെയ്യാറില്ല. സ്വന്തമായിട്ട് ചൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല. പ്ലേസ്മെന്റ്സിൽ സീസണോട് ചോദിച്ചിടം വെച്ച് കാര്യമായിട്ട് പ്ലേസ്മെന്റ് പോകുന്നില്ല, അവർക്ക് സ്വന്തം സ്വന്തമായിട്ട് കണ്ടുപിടിക്കാണ്. നമ്മൾ സെൽഫ് സഫിഷ്യൻസി, സെൽഫ് എക്വിപ്ഡ് ആവുക എന്നുള്ള സാഹചര്യം കൊണ്ടാവണം നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ പ്ലേസ്മെന്റ് കാര്യത്തിൽ എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് വരുത്തുണ്ട്. നമ്മളൊരു ഒരു ട്രൈബൽ ബെൽറ്റിലായതുകൊണ്ട് സമീപപ്രദേശങ്ങളിൽ വലിയ വലിയ കമ്പനികളും സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാവണം കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ എമൗണ്ടിലുള്ള ഒരു പ്ലേസ്മെന്റ് വരാത്തത്. അതുകൊണ്ടാവണം കൂടുതൽ സ്റ്റുഡൻസും അത് ചൂസ് വന്നാലും അത് ചൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. സീനിയേഴ്സിൻ്റെ ഒന്നും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്, ആരും അങ്ങനെ ചൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇന്റേൺഷിപ്പിനാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും, എവിടെ വേണമെങ്കിലും എത്തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യും, പക്ഷെ അവർ 100% അവരുടെ ഭാഗത്തു നിന്ന് ചെയ്തു തരില്ല. നമ്മൾ ചെയ്യണം, നമുക്ക് ചൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് തൊട്ടടുത്തുള്ള ചെറിയ രീതിയിലുള്ള ഫേമിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എക്സ്പോഷർ അത്ര രീതിയിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതധികം ചൂസ് ചെയ്യാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെയുള്ളത് ട്രൈബൽ ഏരിയ ആണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാര്യമായിട്ട് ഷോപ്പിംഗ് മാള്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതൊരു പ്രശ്നമായിട്ട് ചിലപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് സാധാരണ മേഖലയിൽ കുറച്ച് ദൂരേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്
എനിക്ക് അവിടെ പോയതിന്റെ എക്സ്പീരിയൻസ് ആയിട്ടും ഞാൻ അനുഭവത്തിൽ നിന്നൊക്കെ പറയാൻ കഴിഞ്ഞത്, തീർച്ചയായിട്ടും നാട്ടിലെ ഒരു സാധാരണ യൂണിവേഴ്സിറ്റിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂസിലാണെങ്കിലും പഠിപ്പിക്കുന്നതിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ക്വാളിറ്റിയിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഞാനിവിടെ വയനാട്ടിലെ മാനന്തവാടി എന്നൊരു കോളേജിൽ നിന്നായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. തീർച്ചയായിട്ടും എന്നിടയ്ക്ക് വർക്ക് ചെയ്തിരുന്നു, ശരിയാണ്. പക്ഷേ ആ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമാണ്. കൾച്ചറിലായാലും ഒരു ക്ലാസ്സിലെ വൈവിധ്യത്തിലായാലും ബാക്കിയുള്ള ബിഹേവിയറിലായാലും പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിലായാലും നമുക്കത് ആ വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇത്രയാണ് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്കും സംശയ നിവാരണത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അരുൺ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹോസ്റ്റലിൽ അഡ്മിഷൻ എങ്ങനെയാണ്? എല്ലാ സ്റ്റുഡൻസിനും അഡ്മിഷൻ കിട്ടുമോ ഹോസ്റ്റലിൽ, കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും? ഏകദേശം എല്ലാവർക്കും കിട്ടിയിരുന്നു. ഒന്നോ രണ്ടോ മൂന്നോ ശതമാനത്തിന് മാത്രമാണ് കിട്ടാതിരുന്നത്. ഈ വർഷം മുതൽ അവർ ചെയ്തത് ഓരോ സ്റ്റേറ്റിനും റിസർവേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഓരോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസിന് പകരം ഓരോ സ്റ്റേറ്റിന് ഇത്ര ക്വാട്ട വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ മധ്യപ്രദേശിന്റെ കാര്യത്തിലാണല്ലോ, യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് വരികയും ഒന്ന് രണ്ട് പേർക്ക് ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒന്നോ രണ്ടോ ശതമാനം പേർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാഹചര്യം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അടുത്തവണ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദൂരത്തിനനുസരിച്ച് വീണ്ടും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അഥവാ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ പുറമെ റൂം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏകദേശം എല്ലാവർക്കും ആദ്യത്തെ മാറി ഏകദേശം അവർക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ക്ലൈമറ്റ് പൊതുവെ നല്ല രീതിയിലുള്ള ക്ലൈമറ്റ് ആണ്. പൊല്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല. വലിയ സൗകര്യമായിട്ട് വലിയ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും. അത്യാവശ്യം തണുപ്പ് വരും. തണുപ്പിന്റെ സമയത്ത് തണുപ്പും ചൂടിന്റെ സമയത്ത് ചൂടും ഉണ്ടാവും. എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. അതൊഴിച്ച് എയറും സാധനങ്ങളൊക്കെ പൊല്യൂട്ടഡ് അല്ല, പ്യുവർ എയറും കാര്യങ്ങളൊക്കെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഓക്കെ, അപ്പൊ ട്രൈബൽ ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്കവിടെ ഹോസ്പിറ്റൽ ഉണ്ട്, തപാൽ സ്റ്റാമ്പിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ കാര്യം, നമുക്കിവിടെ ഒരു ഡോക്ടറും സെറ്റപ്പോട് കൂടിയ ഒരു മെഡിക്കൽ സെന്റർ ഉണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടക്കാവുന്നതാണ്. അഥവാ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസ്, യൂണിവേഴ്സിറ്റിക്ക് ആംബുലൻസുകളുണ്ട്. അടുത്തുള്ള ടൗണിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരും. ലേഡീസിന്റെ കാര്യത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിപ്പം മെഡിക്കൽ കാര്യത്തിലാണെങ്കിലും എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ഇങ്ങനെയാണത് അവതരിപ്പിക്കുക എന്നതിനെ പറ്റി എല്ലാ തരത്തിലുള്ള പേപ്പറും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവരെ പുറത്തേക്ക് വിടുകയുള്ളൂ. കൂടെ വാർഡനും മെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ ആളൊക്കെ ഉണ്ടാവും. കുറച്ച് ദൂരെയാണ്. ഞാൻ പോയതിനു ശേഷം തന്നെ രണ്ടോ മൂന്നോ പേരെ പാമ്പ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അത്യാവശ്യം മെഡിക്കൽ ഫെസിലിറ്റീസ് അവിടെ തന്നെ കൊടുക്കുകയും ഒബ്സർവേഷന് വേണ്ടി മാത്രമാണ് താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഏകദേശം നമുക്ക് ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്, മെഡിക്കൽ സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അധികം ബോധേഡ് ആവണമെന്ന് തോന്നുന്നു. ഏകദേശം സേഫ് ആണ്, സേഫ് സോൺ ആണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ക്ലിയർ ആണെന്ന് ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കുന്നു. വന്നിട്ടുണ്ട്, MBA കോഴ്സ് ടോട്ടൽ എമൗണ്ട് എത്രയാണ് ചോദിക്കുന്നുണ്ട് ജെബിൻ. ഒരു സെമ്മിൽ ഞങ്ങൾക്ക് 3500 രൂപയോളാണ് വന്നത്. ഹോസ്റ്റൽ ഫീസ് ഒരു വർഷത്തേക്കാണ് 3000. മെസ്സിലേക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം 90 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 2750 രൂപയോളം. അത്രയാണ് കണക്ക് ചെയ്യുക. ബാക്കി എവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ, എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കുറവും വരാതെ IIM ൽ നടക്കം ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അത് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് കരുതുന്നു. ഈ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും കൂടിയ ക്വാളിഫിക്കേഷനിൽ നിന്ന് പഠിച്ചിറങ്ങുക എന്നുള്ളത് സംശയം ഏകദേശം ക്ലിയർ ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അരുൺ ഫിസിക്സിനെ പറ്റി പറഞ്ഞിരുന്നു. ഡിഗ്രി എവിടെയായിരുന്നു ചെയ്തത്? ഏത് കോളേജിലായിരുന്നു ചെയ്തത്? ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലെ റീജിയണൽ ക്യാമ്പസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നമുക്ക്
ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ചിലത് സംഭവ്യമായിരിക്കാം, പക്ഷേ അത് അത്ര ആ ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ, ടീച്ചേഴ്സിന് ക്വാളിഫിക്കേഷനിലായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിലായിക്കോട്ടെ, എക്സ്പ്ലോഷറിലായിക്കോട്ടെ, ലാംഗ്വേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കിട്ടുന്ന കോൺഫിഡൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ബാക്കി ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊന്നും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ MBA ഇവിടുത്തെ സിലബസും പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമ്മളുടെ MBA കാര്യത്തിൽ നമ്മുടെ സിലബസ് പൊതുവെ സിമ്പിളാണ്, അതുകൊണ്ട് ക്ലാസ് കാര്യങ്ങൾ ഏകദേശം എല്ലാവരും പാസ്സാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പിന്നെ MBA കാര്യത്തിൽ ഏകദേശം എല്ലാവരും തന്നെ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുക, മറ്റ് ചില ഡിപ്പാർട്ട്മെന്റുകൾ ഹിന്ദിയിലാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കിതുവരെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. വിവരിക്കുന്ന കൂട്ടത്തിൽ അവർ ഹിന്ദി പറയും, നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്ന ഹിന്ദി നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. മാക്സിമം മൂന്നോ നാലോ മാസം കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഹിന്ദി നമുക്ക് പഠിക്കാം, നമ്മുടെ കോൺഫിഡൻസ് കൂടും, വെക്കാബുലറി സ്ട്രെങ്ത് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഇംഗ്ലീഷിലെ സ്കിൽ കൂടുന്നാണല്ലോ, അത്തരം സ്കില്ലൊക്കെ നമ്മൾ അക്വയർ ചെയ്തെടുക്കും. അത് കൂടുതൽ മനോഹരമാണെന്ന് തോന്നുന്നു. നമ്മളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബാക്കി ഏതിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹിന്ദി പ്യുവർ ഹിന്ദിയിലല്ല, മറ്റ് പലയിടത്തും ക്ലാസ് എടുക്കാതിരിക്കുന്ന സാഹചര്യം, ഐ മീൻ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് എടുക്കുകയും ബാക്കി സ്വന്തമായിട്ട് പഠിക്കുന്നതിനും ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ലൈബ്രറിയിൽ നിന്ന് പ്രിഫർ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാവുന്ന സാഹചര്യം, പക്ഷെ നമുക്ക് റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടാവും, പ്രോപ്പർ ആയിട്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ധരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MBA, പ്രത്യേകിച്ച് MBA. CUET എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവരെയും പോലെ എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, നേരത്തെ പഠിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് ആയിരുന്നു തോന്നിയത്. നമുക്കിപ്പോൾ 100 100 ഒരിക്കലും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല ആ സമയത്തിനുള്ളിൽ. പക്ഷേ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു ഞാനൊരു മിനിമം 10 15 ദിവസം, അതിൽ കൂടുതൽ ഒരിക്കലുമില്ല, 10 ദിവസം അല്ലെ 15 ദിവസം, അതിൽ കൂടുതൽ ഒരിക്കലുമില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നോക്കുക, നമ്മളൊരു 10 20 ദിവസം അല്ലെ 30 ദിവസം, അതിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ട് ആത്മാർത്ഥമായിട്ട് ക്വാളിറ്റി ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്താമായിരുന്നു എന്ന് തോന്നാറുണ്ട്. വറീഡ് ആവേണ്ട ഒരു സാഹചര്യം ഇല്ല, കൂൾ, പരമാവധി നമ്മൾ കൂളായിരിക്കും, നമ്മളുടെ അറിവുകൊണ്ടായിരിക്കും പകുതി തെറ്റി പോകുന്നത്. ഇത് ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുക, എന്താ പറയുക, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ക്വാളിറ്റി ടൈം, കൂടുതൽ സമയം ക്വാളിറ്റി ടൈം കൂടുതൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, മാത്രം. എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെ ആവണം എന്നില്ല. ക്വാളിറ്റി ടൈം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ക്വാളിറ്റി ടൈമിന് വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അത്രമാത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചാറ്റ് ബോക്സിൽ ആക്ടിവിറ്റി ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ആക്ടിവിറ്റീസ് അതുതാൻ അക്കാദമിക്സ്, അത്യാവശ്യം പരിപാടികൾ നടക്കാറുണ്ട്. ഒരിക്കലും ബാക്കി വലിയ യൂണിവേഴ്സിറ്റികൾ വെച്ച് കമ്പയർ ചെയ്യരുത്. പോണ്ടിച്ചേരി പോലെ ഡൽഹി പോലെ എല്ലാ ദിവസവും പരിപാടികളില്ല, ഒരു പരിധിവിട്ട് പരിപാടികളിലേക്ക് ഇറങ്ങാറുമില്ല. ബാക്കി ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്, MSW ആയിക്കോട്ടെ, ട്രൈബൽ സ്റ്റഡീസിലായിക്കോട്ടെ, MBA ഡിപ്പാർട്ട്മെന്റ് തന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, എല്ലാവരും കൂടെ ഒന്നിച്ചേർന്നുള്ള ഒരു യൂണിറ്റ് അവിടെ കാണാൻ കഴിയും. ഒരിക്കലും ഹിന്ദി സ്പീക്കേഴ്സിനോ നോൺ ഹിന്ദി സ്പീക്കേഴ്സിൻ്റെ ഒരു ഡിവിഷൻ അവിടെ ഇല്ല, ഒന്നിച്ച് കാര്യങ്ങൾ നടത്താറുണ്ട്, ഭംഗിയായിട്ട് നടത്താറുണ്ട്. അതിനപ്പുറത്തേക്ക് അതാണ് ചോദ്യത്തിലൂടെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചോദ്യം ഒന്നും കൂടി ചോദിക്കുകയായിരുന്നെങ്കിൽ അവിടെ കട്ട് ഓഫ് എത്രയായിരുന്നു ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? കട്ട് ഓഫ് ഒരു 110 ആണെന്ന് തോന്നുന്നു, 110 100 മേളിലേക്കാണ്. അത് നല്ല നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിപ്പോകുന്നതനുസരിച്ച് കട്ട് ഓഫ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും ആദ്യത്തെ ഒരു നിങ്ങളൊരു ടാർഗറ്റ് ആയിട്ട് ഒരിക്കലും IGNU വെക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവർക്കും കിട്ടും, അതുപോലെ എനിക്കും കിട്ടിയിരുന്നു പല യൂണിവേഴ്സിറ്റികളിൽ. ഫീസും ബാക്കി സാഹചര്യമൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, ഇത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. പോണ്ടിച്ചേരിയോ അത്തരം നമുക്കറിയാമല്ലോ, ഫസ്റ്റ് സൈക്കിൾ വരുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആ ഫസ്റ്റ് നോക്കുക, ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, പ്ലേസ്മെന്റിന്റെ കാര്യം അരുൺ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ?
ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പ്ലേസ്മെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരാറുണ്ട്, മുൻകാലങ്ങളിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു. നമ്മളൊരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അടുത്ത് വലിയ രീതിയിലുള്ള വലിയ ഫേമുകൾ ഇല്ലാത്തതുകൊണ്ട് പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് അത്ര നമ്മളെ എക്സ്പോഷറും നമ്മുടെ സാലറി സ്കെയിലും അല്പം കുറവായതുകൊണ്ട് കിട്ടിയാലും പൊതുവെ ആരും ചൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സ് അവരുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞത് പൊതുവെ ആൾക്കാർ ചൂസ് ചെയ്യാറില്ല, നമ്മൾ സ്വന്തം നിലയിൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. അതിനേക്കാൾ ബെറ്റർ ആയുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ സീനിയേഴ്സ് വഴിയോ നമ്മൾ വഴിയോ നമുക്ക് തന്നെയോ കണ്ടുപിടിക്കാൻ കഴിയും. 25,000 30,000 രൂപയ്ക്ക് ആണ് കിട്ടുന്നതാണ് സൂപ്പർ സീനിയേഴ്സും അവരുടെ സീനിയേഴ്സും പറഞ്ഞത്. അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനേക്കാൾ മികച്ച കമ്പനികളിൽ കൂടുതൽ എക്സ്പ്ലോറേഷനും കൂടുതൽ എക്സ്പീരിയൻസിനും വേണ്ടിയിട്ട് അപ്പം അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ് എന്നാണ് പറഞ്ഞത്. അല്ലെ, എല്ലാ സാഹചര്യവും അവർ ഒരുക്കി തരും. തീർച്ചയായിട്ടും 100% അവരുടെ നിന്ന് ഉണ്ടാവില്ല, എല്ലാവിധ പിന്തുണ ഉണ്ടാവും എന്ന് മാത്രം. വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു, ഇൻഫർമേറ്റീവ് ആയിരുന്നു. അപ്പോ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ MBAയിലുള്ള ഒരു ഗസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഏകദേശം മാക്സിമം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിച്ചാൽ മതി. താങ്ക് യു അരുൺ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി സംസാരിച്ചതിന് പ്രൊപ്പോസിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും ഇത്ര നേരം എന്നെ ശ്രമിക്കുകയും ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു അവസരം എനിക്ക് തരികയും ചെയ്ത പ്രൊഫസറിനോട് പുതുതായിട്ട് പഠിക്കാൻ ഞാനിവിടെ തന്നെ കുറച്ചു കാലം കോച്ചിങ് എടുത്തു കൊടുത്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ശ്രമിക്കുകയും ഈ ഒരു സാഹചര്യം എല്ലാവർക്കും UG+നും പ്രത്യേകിച്ച് മെന്റർക്കും സ്റ്റുഡൻസിനും ഇത്ര നേരം ശ്രമിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും താങ്ക് യു.